ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ വിവി വ്ളോഗ്സ്. സോ ഇന്ന് നമ്മളൊരു കക്ക ഫ്രൈഡ് റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. ഇത് എൻ്റെ സ്റ്റൈൽ റെസിപ്പിയാണ്. സോ ട്രൈ ചെയ്ത് നോക്കുക. സോ ആദ്യം ഞാനൊരു ഉരുളി എടുത്തു. ഉരുളിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അത് നന്നായിട്ട് ചൂടായപ്പോഴത്തേക്കും കടുക് ഇട്ടു, പൊട്ടിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഉലുവ ഇട്ടു. ഉലുവ ഞാൻ സാധാരണ ഇറച്ചി അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പം ഉലുവ പൊട്ടിക്കാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയും ഇട്ട് വഴറ്റി. അതിന് ശേഷം 2 മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരിച്ചിരി ഉപ്പും കൂടി ഇട്ട് വഴറ്റി. അത് നന്നായിട്ട് ചെറിയതായിട്ടൊന്ന് നിറം മാറി വന്നപ്പോഴത്തേക്കും ഞാൻ ചെറിയൊരു മീഡിയം തക്കാളിയുടെ 1/2 ഇട്ടു. ബാക്കി 1/2 ഞാൻ ലാസ്റ്റ് വെച്ചു, കാരണം ഫ്രൈ ആകുന്നത് നമ്മൾ കുറേ നേരം ഇട്ട് വരട്ടിയെടുക്കുമല്ലോ. അപ്പോൾ ഇടാന്ന് വെച്ചാൽ ഞാൻ മാറ്റി വെച്ചേക്കാണ്. അത് ചെറുതായിട്ടൊന്ന് നിറമൊക്കെ മാറി ഗ്ലാസ് പോലെ ആയപ്പോഴത്തേക്കും ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടി ഞാൻ എപ്പോഴും 250 ഗ്രാം കശ്മീരി, 250 ഗ്രാം സാധാരണ മുളക് പൊടിയും കൂടെ വാങ്ങിച്ച് മിക്സ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ എരിവും ഉണ്ടാവും, കളറും ഉണ്ടാവും, അങ്ങനെ ഒരു പരുവത്തിൽ കിട്ടാനായിട്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടായിപ്പോയിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തീ സിമ്മിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വിട്ടു, വഴറ്റി വഴറ്റി എടുത്തു. അതിനുശേഷം ഞാൻ നല്ലൊരു ഒരു ചെറിയ ഒരു 1 ടീസ്പൂൺ പെരിഞ്ചീരക് ഇട്ടു, ഫ്രൈ ആയതുകൊണ്ട് ഒരു ടേസ്റ്റിന്. പിന്നെ ഞാനത് ക്ലീൻ ചെയ്ത കക്കയാണ്, ഇത് വലിയ കക്കയായിരുന്നു. അപ്പോൾ ഇത് എനിക്ക് അമ്മ ക്ലീൻ ചെയ്ത് തന്നതാണ്. അപ്പോൾ ആ കക്കയാണ് ഇട്ടത്. സാധാരണ ഇത് വേവിച്ചിട്ടാണ്, ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചിട്ടാണല്ലോ. പക്ഷേ ഞാൻ ഇതിനകത്ത് ഇപ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി. അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയിട്ടാണ് ഞാൻ ഇട്ടത്. അതിനുശേഷം കുറച്ച് നേരം ഒന്ന് പൊത്തി വെച്ചിട്ട് ഞാൻ എന്തെന്ന് വെച്ചാൽ ഒരു 200 ml വെള്ളം ഒഴിച്ചു, ഒരു ചെറിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് വേവിച്ചെടുത്തു. വേവിച്ചെടുത്തിട്ട് കുറച്ചും കൂടി ഉപ്പ് ആവശ്യമാണെന്ന് ഉപ്പിട്ടു. അതിനുശേഷം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട്, നമ്മുടെ വീണാസ് കറി വേൾഡിലെ ചേച്ചി ആക്ച്വലി വരട്ടിയെടുക്കുന്ന ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ഇങ്ങനെ കണ്ടാണ്, മറ്റേ വെളിച്ചെണ്ണയും ഒഴിച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ട് വരട്ടി വരട്ടിയെടുത്ത് നല്ല ടേസ്റ്റായിരിക്കും എന്നുള്ളത്. സോ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അവസാനം. നന്നായിട്ട് വരട്ടി ഒരു നല്ല പരുവം എടുക്കാറാവുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് സവാള ചേർത്ത് കടിക്കാൻ കിട്ടാനുള്ള പാകത്തിന് സവാളയും തക്കാളി ഇട്ട് ഫിനിഷ് ചെയ്തു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.